ഹേ ഗൈസ്, അപ്പോൾ ക്യുക്കായിട്ടുള്ളൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ വൈ പി എസ് ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ രാവിലെ തൊട്ട് 3 ലൈവ് കണ്ടക്ട് ചെയ്തു. എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കുറേ മിസ്റ്റേക്കുകൾ ചിലർ ചെയ്യുന്നുണ്ട്. സോ അതിനൊരു വാർണിംഗ് തരാം എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ആപ്ലിക്കേഷനിൽ കുറച്ച് ഡൗട്ട്സ് വന്നതുണ്ട്. 48 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ആരും ഹറിവറി ആയിട്ട് എവിടെയും പോയി ചെന്ന് പെടണ്ട, എല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ കൊടുക്കുക. കാരണം ഇത് അപ്ലൈ ചെയ്യാൻ വെയിറ്റ് ചെയ്തവർക്ക് ഇതൊരു അവർക്ക് ക്ലാരിറ്റി ഇല്ലാതെ കടന്ന് തിരിയുന്നവർക്ക് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ വൈ പി എസ് ഓപ്പൺ ആയിരിക്കുവാണ്. വൈ പി എസിനകത്ത് ഇപ്പോൾ ഞാനൊരു അപ്ലിക്കേഷൻ ഇട്ടു, നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയിട്ടൊരു അപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഇട്ടത്, അതിനകത്ത് ഇപ്പോൾ വരുന്ന നമ്മുടെ ട്രബിൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഒരുപാട് സുഹൃത്തുക്കൾ എന്താണെന്നറിയില്ല, ആരൊക്കെയോ ഏതൊക്കെയോ ലിങ്കുകളൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് തോന്നുന്നു. അതായത് വൈ പി എസിൻ്റെ തന്നെ 2 ലിങ്കുകളുണ്ട്. ഒരു ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കയറിച്ചിട്ട് യങ് പ്രൊഫഷണൽ സ്കീം എന്ന് അടിക്കുമ്പോൾ നേരെ പോകുന്നത് സ്റ്റാർട്ട് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ആവുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീൻ കളറിലോ വലിയൊരു ബട്ടൺ കാണിച്ചിട്ടുള്ള ഒരു ലിങ്ക് ആയിരിക്കും. അതിനകത്ത് കയറി എല്ലാവരും അങ്ങോട്ട് അപ്ലിക്കേഷൻ ഇടുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലറ്റ് കിട്ടിയ ശേഷമാണ് അതിനകത്ത് അപ്ലിക്കേഷൻ ഇടാൻ പോകേണ്ടത്. അതിന് മുന്നേ ഞങ്ങൾ കയറി ഇട്ടിട്ട് ചിലർ IHS പേയ്മെൻറ്റ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് വരെയും വിസ ഫീസ് അടയ്ക്കുന്ന സാഹചര്യം വരെയൊക്കെ ആയിട്ടുണ്ട് ചിലരുടെ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, വൈ പി എസ് എന്താണ് IHS വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ സ്വിച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഒരു അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ട് വൈ പി എസിൻ്റെ പുതിയ ബാലറ്റിനകത്ത്, അതായത് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പോകുന്ന ബാലറ്റിനകത്ത് നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ കയറിയിട്ട് വൈ പി എസ് ഇന്ത്യ നെസ്റ്റ് ബാലറ്റ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. സോ വൈ പി എസ് ഇന്ത്യ നെസ്റ്റ് ബാലറ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേ പോകുള്ളൂ. അപ്പോൾ അതിനകത്ത് മുമ്പിൽ ചെറിയൊരു സ്ക്രീനിൽ എന്താണ് ബാലറ്റ് ഓപ്പൺ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലാതെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് വിസ ഫീസും അപ്ലിക്കേഷനും ഇതൊക്കെ ഇടേണ്ട ഒരാവശ്യമില്ല. അവിടെ നിന്ന് എത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യരുത്, കാരണം നിങ്ങളുടെ പൈസ നഷ്ടമാവും, നിങ്ങളുടെ പ്രൊഫൈൽ ലോക്കാവും, പിന്നെ പുതിയൊരു അപ്ലിക്കേഷൻ ഇതേപോലെ പുതിയ യൂസർ നെയിം പുതിയ ഇമെയിൽ ഐഡിയും പാസ്വേഡ് ഇട്ടിട്ട് ചെയ്യേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ഹറിവറിയായിട്ട് ചെയ്ത് തന്നെ വഷളാക്കണ്ട. നാളെ രാവിലെ ഇനിയും സമയമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ട്രൈ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, സോ വൈ പി എസിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. ആരും ഇനിയും തെറ്റി കയറുമൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലോട്ട് പോവാം. ഓക്കെ, ക്യൂലേക്കാണ് പോവാം. ഈ ക്യൂ ചിലപ്പോൾ 25 മിനിറ്റും ചിലപ്പോൾ 1 മണിക്കൂർ. എനിക്ക് 45 മിനിറ്റാണ് ക്യൂ കിട്ടിയത്. പിന്നെ ഇപ്പോൾ അതിയെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 1 മിനിറ്റും കൂടി ക്യൂ നിൽക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ക്യൂ നിന്നിട്ടേ കിട്ടുള്ളൂ, സമയമുണ്ട്. സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പതിയെ ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, സോ നമുക്കിനി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മുന്നേ ക്രിയേറ്റ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അതൊന്നില്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, ഇല്ലെങ്കിൽ പുതിയ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മൈസെൽഫ് അല്ല, ഞാൻ ഒരു വേറൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ സുഹൃത്തിനെയും സെയിം ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയേണ്ട ആവശ്യമുള്ളൂ. സോ അവനെ നമ്മൾ കൊടുത്തില്ല, നോ എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് പോയി. ശരിക്കും പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. നമ്മൾ നാഷണാലിറ്റി അടിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, ഇതിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു കൊടുക്കണം. പാസ്പോർട്ട് ഡീറ്റെയിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, കൺട്രി ഓഫ് ഇഷ്യൂ, പിന്നെ അത് മാത്രമല്ല നമ്മുടെ എക്സ്പയറി ഡേറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം പെട്ടെന്ന്. അപ്പോൾ നമ്മളത് അടിച്ചു കൊടുത്ത് എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പേര്, ഇതാണ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, പേര് അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനാട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഒരു ഫസ്റ്റ് നെയിം മാത്രമേ ചിലർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് സർനെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഫസ്റ്റ് നെയിം തന്നെ കണ്ടിന്യൂ കൊടുക്കണം കേട്ടോ. സോ നമുക്ക് ഇമെയിൽ ഐ ഡി അടിക്കാം. ഇമെയിൽ ഐ ഡി അടിച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഞാൻ അവരുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇമെയിൽ ഐ ഡി അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് വരും, സെക്യൂരിറ്റി കോഡ്, OTP. ഇമെയിൽ ഐ ഡി പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഫോൺ നമ്പർ വരുന്നില്ല. അപ്പോൾ ഫോൺ നമ്പർ കിട്ടിയില്ലെങ്കിൽ കൂടി നമുക്ക് ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം. സോ നമ്മുടെ ഫോൺ നമ്പറാണ് ഇനി അടിക്കേണ്ടത്. സോ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കും, പക്ഷേ OTP വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് OTP ഇല്ലാതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. സോ താഴത്തെ തന്നെ മൈ കോഡ് ഹാസ് നോട്ട് അറൈവ്ഡ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതില്ലാതെ, അതായത് ഫോൺ നമ്പർ OTP ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. സോ നമുക്ക് ഇനി അടുത്ത് വേണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകാം. അതുകൊണ്ട് ഡ്യൂ വാണ്ട് ടു ആഡ് എ ഹെൽപ്പർ ടു യുവർ അക്കൗണ്ട് എന്നുള്ളത് വേണം. നമുക്കത് നോ എന്ന് തന്നെ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.
അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐഡി കാണിക്കുക അവിടെ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അതെ ഇങ്ങനൊരു സംഭവം വരും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട്, വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് സൈൻ ഇൻ കൊടുക്കാം അതിനകത്ത്. സോ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡോക്യുമെൻ്റാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട്. ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് സ്കാൻ ചെയ്ത് വെക്കാനായിട്ട്. സോ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഇതിനകത്ത് അടിച്ചു വിടുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈപ്പ് ചെയ്തു, പിന്നെയും നമ്മൾ അത് ടൈപ്പ് ചെയ്തു. ഓക്കെ, സോ ഇതിൽ എനിക്ക് വീണ്ടും ഒരു ഒ ടി പി വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു ഒ ടി പി ചോദിച്ചു. ഞാൻ ഇമെയിൽ വീണ്ടും കൊടുത്തു, ഇമെയിൽ വീണ്ടും കൊടുത്തപ്പോൾ എനിക്ക് ഒ ടി പി വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ റീസെൻറ്റ് കോഡും കൂടി കൊടുത്തു, അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒ ടി പി വന്നു കേട്ടോ. സോ സെക്യൂരിറ്റി കോഡ് നമുക്ക് കിട്ടി, നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്ലിക്കേഷൻ സെറ്റായി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ അപ്ലിക്കേഷൻ കൊടുക്കാം. കണ്ടിന്യൂ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കാര്യം ഫില്ല് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഡൗൺലോഡ് നമ്മുടെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കേട്ടോ, പി ഡി എഫ്. ഓക്കെ, ഇനി എത്രയേ ഉള്ളൂ, പി ഡി എഫ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. സോ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് കയറാം. നമുക്ക് ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ് എന്നുള്ളതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പ്രിപ്പയർ അപ്ലിക്കേഷൻ, അതായത് ഡിക്ലറേഷൻ, അതും നമുക്ക് കൊടുക്കാം. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്തു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ അത് കാണണമെന്നുള്ളത്. ഇപ്പോൾ ഡിക്ലറേഷൻ കൊടുത്ത് നമ്മൾ മേക്കിങ് കൊടുത്തു കൊടുക്കും. അതിനുശേഷം നമ്മൾ അടുത്തത് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് എവിഡൻസ് കൊടുത്തിരിക്കുന്നത്. പ്രൊവൈഡ് എവിഡൻസിനകത്ത് ഞാൻ മുന്നേ പോലെ തന്നെ പാസ്പോർട്ട് എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്ത് വെക്കാനായിട്ട്. സോ ഞാൻ സ്കാൻഡ് കോപ്പിയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഫോട്ടോ പേജ് പാസ്പോർട്ട്, ഓക്കെ, അതാണ് ഞാൻ എവിഡൻസ് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങളെന്താ എവിഡൻസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ എവിഡൻസ് കൊടുത്തു. അങ്ങനെ പാസ്പോർട്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 99% നമ്മുടെ അപ്ലിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സോ നമുക്കിനി അടുത്തത് എന്താണ് ചോദിക്കുക, ഇനി അടുത്ത എവിഡൻസ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ സബ്മിറ്റ് ചെയ്തപ്പോൾ പരിപാടി കഴിഞ്ഞു. കൺഫേം ആൻഡ് സബ്മിറ്റ്. അങ്ങനെ നമ്മുടെ ബാലറ്റിലേക്കുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ യു എൻ നമ്പറും കിട്ടി, എല്ലാം കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി സേവൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഫൈൻ.